നമസ്കാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ തുടർച്ചയായ ബൈ ഫെഡ് റിസർവിന്റെ ഡോവിഷ് കമൻട്രി അൾട്രാ പോസിറ്റീവ് മാക്രോ എക്കോണമിക് ഡാറ്റ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു തുടർച്ചയായ ഏഴാം ആഴ്ചയും ഇൻഡെക്സ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനവും നിഫ്റ്റി മിഡ് ക്യാപ് രണ്ട് പോയിന്റ് ആറ് ശതമാനവും നിഫ്റ്റി സ്മാൾ ക്യാപ് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി സെക്ടോറിയൽ ഇൻഡക്സസ് പരിശോധിച്ചാൽ ഐ ടി ഇൻഡെക്സിൽ ഏഴ് ശതമാനവും പി എസ് യു മെറ്റൽ ഇൻഡെക്സിലും പി എസ് യു ബാങ്കിലും മെറ്റൽ ഇൻഡെക്സിലും അഞ്ച് ശതമാനവും റിയാലിറ്റി ഇൻഡെക്സിൽ നാല് ശതമാനത്തിനടുത്തുള്ള റാലിയുമാണ് കാണാൻ സാധിച്ചത് ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവന്റുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കമാണ് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം പുറത്തു വരുന്നത് അമേരിക്കയിലെ പോലെ തന്നെ ഡോവിഷ് കമൻട്രിയാണ് ജപ്പാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൂടാതെ ജപ്പാൻ അതിന്റെ അൾട്രാ ലൂസ് മോണിറ്ററി പോളിസി മെയിൻറ്റെയിൻ ചെയ്യുമെന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തേത് ഇന്ത്യയുടെ ആർ ബി ഐ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തു വരുന്നതാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഡിസംബർ എട്ടാം തീയതി നടന്ന എം മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തുവിടുന്നത് ആറ് പോയിൻറ് അഞ്ച് ശതമാനത്തിനടുത്ത് റെപ്പോ റേറ്റും ഇൻഫ്ലേഷൻ നാല് ശതമാനത്തിനടുത്ത് മെയിൻറ്റെയിൻ ചെയ്യൂ ചെയ്യാനുമാണ് ആർ ബി ഐ തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാമത്തേത് മാർക്കറ്റിൽ വരുന്ന ഐ പി ഒകളാണ് ഡിസംബർ പതിനെട്ടാം തീയതി ഡോംസ് ഇൻഡസ്ട്രീസ് ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ് എന്നീ കമ്പനികളുടെ ഐ പി ഒയിൽ അപേക്ഷിക്കേണ്ട അവസാന ദിവസമാണ് ഇതിനുശേഷം ഡിസംബർ പത്തൊമ്പതാം തീയതി മുതൽ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് മോട്ടിസൺ ജുവലേഴ്സ് മുത്തൂറ്റ് മൈക്രോഫിൻ ആർ ബി സെഡ് ജുവലേഴ്സ് മുഫ്തി മെൻസ് വെയർ തുടങ്ങിയ കമ്പനികളുടെ ഐ പി ഒയ്ക്ക് അപേക്ഷിക്കാം ഡിസംബർ ഇരുപതാം തീയതി മുതൽ ആസാദ് ആസാദ് എഞ്ചിനീയേഴ്സിൻ്റെ ഐ പിഒയ്ക്കും ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ ഇന്നോവ ക്യാപ്റ്റാപ് എന്നീ കമ്പനികളുടെ ഐ പി ഒയും ആരംഭിക്കും മാർക്കറ്റിൽ ഇപ്പോഴുള്ള ഏറ്റവും അനുകൂല ഘടകം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയിങ് ട്രെൻഡാണ് നവംബർ മാസം വരെ സെല്ലിംഗ് സൈഡിലായിരുന്ന എഫ്ഐ എസ് ഡിസംബർ മാസത്തിൽ ബൈങ് സൈഡിലേക്ക് മാറി ഡിസംബർ മാസത്തിൽ മാത്രം ഇതുവരെ ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് കോടിയുടെ ബൈയിംഗാണ് എഫ് ഐ എസ് നടത്തിയത് ഇവിടെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയ സ്ഥല സെല്ലിംഗ് നടത്തിയ സ്ഥലത്താണ് ഡിസംബർ മാസത്തിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടിയുടെ ബൈയിംഗ് എഫ് ഐ എസ് നടത്തിയത് എഫ് ഐ എസ് മാത്രമല്ല ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ബൈയിംഗ് സൈഡിലാണ് ഇത് ഐ ടി ബാങ്കിങ് തുടങ്ങിയ ഇൻഡെക്സുകളിൽ റാലിക്ക് പിന്നിലെ കാരണമായി പ്രവർത്തിച്ചേക്കാം ഇന്ത്യയെ സംബന്ധിക്കുന്ന മറ്റൊരു അനുകൂല ഘടകം ക്രൂഡിന്റെ വിലയിലുണ്ടായ ഇടിവാണ് ഇവിടെ ക്രൂഡിന്റെ ഡിമാൻഡ് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ പെർ ബാരൽ എന്ന ലെവലിൽ നിന്നും ഒന്നേ പോയിൻ്റ് ഒന്ന് മില്യൺ ബാരൽസ് പെർ ഡോളർ എന്ന ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു ക്രൂഡിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കണക്കാക്കുന്നത് എഴുപത് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലാണ് ക്രൂഡിന്റെ വില എഴുപത്തഞ്ച് ഡോളർ പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ പെർ ബാരലിന് താഴെ ക്രൂഡിന്റെ വില നിലനിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് വരുന്ന ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഏറ്റവും പ്രധാന ഡാറ്റ അമേരിക്കയുടെ ജി ഡി പി ഗ്രോത്ത് ഡാറ്റയാണ് അമേരിക്കയുടെ ക്വാർട്ടർ ത്രീ ജി ഡി പി ഗ്രോത്ത് ഡാറ്റ വരുന്ന വ്യാഴാഴ്ചയാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിലും അമേരിക്കൻ എക്കോണമി മികച്ച ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് രണ്ടേ പോയിന്റ് ഒരു ശതമാനമായിരുന്നു അവിടെയൊന്നും സെപ്റ്റംബർ ക്വാർട്ടറിലെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇവിടെ നിന്നും നവംബർ മാസത്തിൽ പുറത്തുവിട്ട സെപ്റ്റംബർ ക്വാർട്ടറിലെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർത്താൻ അമേരിക്കൻ എക്കണോമിക്ക് സാധിച്ചു നാല് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പി ഗ്രോത്ത് പ്രതീക്ഷിച്ചെടുത്താണ് ക്വാർട്ടർ ടൂലെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർന്നത് ക്വാർട്ടർ ത്രീയിലും അഞ്ച് ശതമാനത്തിനും മുകളിലുള്ള ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ കൂടാതെ യു കെ ജി ഡി പി നമ്പേഴ്സും അടുത്ത ആഴ്ച പുറത്തുവരും